വേൾഡ് കപ്പ് ഫുട്ബോൾ കളി കാണാൻ വേണ്ടിയിട്ട് ഖത്തറിൽ ചെന്ന സമയത്ത് ഞാൻ കഴിച്ചൊരു ചിക്കൻ ഐറ്റത്തിന്റെ വിശേഷമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതേ കണ്ടില്ലേ, നമ്മൾ ധാരാളം ചിക്കൻ വിഭവങ്ങൾ കഴിക്കാറുണ്ട്. സ്പെഷ്യലി നമ്മളിപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കനിലേക്ക് വരികയാണെങ്കിൽ KFC അതുപോലെയുള്ള ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ അന്യദിനം നമ്മൾ കാണുകയും കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ കടപിടിക്കുന്നത് മറ്റൊരു ചിക്കൻ ഐറ്റമായിട്ട് അതേ കണ്ടില്ലേ, ക്രിസ്പി പോളോ. ഇത് ഖത്തറിലെ അബുഹമ്മറിലുള്ള സഫാരി മാളിൽ നിന്നാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഞാനും എൻ്റെ അനിയനും ഭാര്യയും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള നസീർക്കയും ഫാമിലിയൊക്കെ പോയിട്ട് കഴിച്ച സമയത്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പല വിഭവങ്ങളും പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണെങ്കിൽ നമ്മുടെ നാടിൻ്റെതായിട്ടുള്ള ടേസ്റ്റ്, അതായത് കുറച്ച് എരിവൊക്കെ ചേർത്തുകൊണ്ട് നല്ല രീതിയിൽ രണ്ടും മൂന്നും ലെയർ കോട്ടിങ്ങൊക്കെ ചെയ്തുകൊണ്ട് ഇത് തയ്യാറാക്കുന്ന ചിക്കൻ കണ്ടില്ലേ. അപ്പോൾ ഇത് എനിക്കൊന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. അപ്പോൾ ഖത്തറിൽ ഉള്ളവർ സഫാരി അബുഹമ്മറിലുള്ള സഫാരി മാളിലേക്ക് പോകണമെങ്കിൽ ഈ ക്രിസ്പി പോള ചിക്കൻ ഒന്ന് ട്രൈ ചെയ്യട്ടോ. കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടും, കാരണം ചില കുറച്ച് എരിവൊക്കെ കൂടുതലുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും, അത്തരത്തിലുള്ളൊരു ചിക്കനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഖത്തറിലുള്ളവർ ഇതേ കണ്ടില്ലേ, ഇത് പ്രിപ്പയർ ചെയ്യുന്ന രീതിയൊക്കെ കണ്ടില്ലേ, എത്ര സ്റ്റൈലായിട്ടാണ് നോക്കിയത്. അപ്പോൾ രണ്ടും മൂന്നും കോട്ടിങ്ങൊക്കെ അപ്പോൾ നല്ല രസമായിട്ട് നമുക്കത് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല എരിവ്, നല്ല മസാല കോമ്പിനേഷൻ, എനിക്കിഷ്ടപ്പെട്ടു. ഓരോരുത്തരുടെ നാവിൻ്റെ രുചികൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ, ഖത്തറിലുള്ളവർ ഇന്ന് തന്നെ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നാട്ടിലേക്ക് ബ്രാൻഡ് വരുന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ നാട്ടിലുള്ളവർക്കും കഴിക്കാം.